Hello everyone, today we are discussing about volume of a solid of revolution disk method. Okay, kaiya classil nammal parnathu volume of a solid by slice method irunnu. Aa slice method il nammal endirunnu cheyathathu oru solid undam. Aa solid ne kore parallel planes vechittu nammal cut cheyum. Adile oru general parallel plane edukkum px. Adinte aa oru cut cheyatha px kondu cut cheyatha parallel plane kondu cut cheyna solid inde ആ സ്ലൈസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വോളിയം ഓഫ് എ സോളിഡ് റെവല്യൂഷൻ ബൈ ഡിസ്ക് മെത്തേഡാണ്. അപ്പോൾ നോക്കാം, വൺ വേ ടു കൺസ്ട്രക്ട് എ സോളിഡ് ഈസ് ടു ടേക്ക് എ പ്ലെയിൻ റീജിയൺ ആർ ഷോൺ ഇൻ ഫിഗർ ആൻഡ് റിവോൾവ് ഇറ്റ് അറൗണ്ട് ദി എക്സ് ആക്സസ് സോ ദാറ്റ് ഇറ്റ് സ്വീപ്സ് ഔട്ട് എ സോളിഡ് റീജിയൺ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും, ഇതാ ഇതൊരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യും, റിവോൾവിങ് അറൗണ്ട് ദി എക്സ് ആക്സിസ്, എക്സ് ആക്സിന് അബൌട്ടായിട്ട് ഇതിനെ റിവോൾവ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സോളിഡ് കിട്ടും. ആ സോളിഡാണ് ഇത്. ഈ ഒരു സോളിഡിനെ നമ്മൾ സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് റിവോൾവ് ചെയ്തിട്ട് കിട്ടുന്ന സോളിഡുകളാണ് അല്ലേ, അപ്പോൾ സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നോക്കാം, സപ്പോസ് ദാറ്റ് ദ റീജിയൺ ആർ ഈസ് ബൗണ്ടഡ് ബൈ ദി ലൈൻ എക്സ് ഈക്വൾ ടു എ, എക്സ് ഈക്വൾ ടു ബി ആൻഡ് വൈ ഈക്വൾ ടു സീറോ ആൻഡ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ്, അത് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ആൻഡ് ദി ലൈൻ വൈ ഈക്വൾ ടു സീറോ, വൈ ഈക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് ആക്സസ്. ടു കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് എസ് ബൈ സ്ലൈസ് മെത്തേഡ് വി യൂസ് എ ഫാമിലി ഓഫ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സസ് വിത്ത് പി നോട്ട് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ദ പ്ലെയിൻ സെക്ഷൻ ഓഫ് എസ് ബൈ പി എക്സ് ഈസ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്തിരുന്നത് എന്താണ്, പ്ലെയിൻ ഈ ഒരു പ്ലെയിനെ പാരലൽ പ്ലെയിൻസ് കൊണ്ട് കട്ട് ചെയ്യും, ഈ ഒരു സോളിഡിനെ പാരലൽ പ്ലെയിൻസ് കൊണ്ട് കട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ജനറൽ പാരലൽ പ്ലെയിൻസിനെ പി ഓഫ് എക്സ് എന്നെടുക്കും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ലൈസിൻ്റെ ഏരിയ ആണ് നമ്മൾ എ ഓഫ് എക്സ് എന്നെടുക്കുന്നത്. അപ്പം വോളിയായിട്ട് നമ്മൾ എന്തെടുക്കും, ഇൻ്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ്, എ ഓഫ് എസ് ഹോൾ സ്ക്വയർ ഡി എക്സ് എടുക്കും, സോറി ഇൻ്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ് എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ദ പ്ലെയിൻ സെക്ഷൻ ഓഫ് എസ് ബൈ പി എക്സ് ഇസ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒരു സർക്കുലർ ഡിസ്ക് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്ലെയിൻസ് കൊണ്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു സർക്കുലർ ഡിസ്ക് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആറ് കിട്ടണോ അല്ലേ. ഈ ആറെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആയിരിക്കും. ആറിന് പകരം എഫ് ഓഫ് എക്സ് ആണുള്ളത്. അപ്പോൾ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്താ പറയാം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എ ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആയിരിക്കും. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ്. സോ ഇൻറ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു പൈൻ ഔട്ട് സൈഡ് എടുക്കാം, പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. ഇതായിരിക്കും ബൈ ഡിസ്ക് മെത്തേഡിൽ നമുക്ക് വോളിയം വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞു പാരലൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് പ്ലെയിൻസ് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിന് പകരം നമ്മൾ എന്താണ് കട്ട് ചെയ്യുന്നത്, ഡിസ്ക് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പിക്ചർ കാണിച്ചിട്ടുള്ളത്. പാരലൽ പ്ലെയിൻസിന് പകരം നമ്മൾ ഡിസ്ക് എടുക്കുന്നു. ഈ ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഏരിയ എന്ന് പറയുന്നതാണ് എ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ റേഡിയസ് വരുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആയിരിക്കും, സോറി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. പൈ ആർ സ്ക്വയർ ആണ്, ആറിന് പകരം എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജനറൽ ഫോം നോക്കാം. വോളിയം ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഡിസ്ക് മെത്തേഡ്. ദ വോളിയം ഓഫ് ദി സോളിഡ് ഓഫ് റെവല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അബൌട്ട് ദി എക്സ് ആക്സിസ് ഈസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും എഫ് ഓഫ് എക്സ്, ആൻഡ് അതിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ടാവും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അബൌട്ട് ദി എക്സ് ആക്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിവോൾവിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എസ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ദ റീജിയൺ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ ക്ലോസ്ഡ് സീറോ വൺ ഈസ് റിവോൾവിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ് സ്കെച്ച് ദി റിസൾട്ടിങ് സോളിഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അപ്പോൾ ഇവിടെ സോളിഡ് സ്കെച്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, പിന്നെ വോളിയം കാണാനുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അതിൽ സീറോ ടു വണ്ണ് മതി. അപ്പോൾ ഈ ഒരു പോർഷൻ മതി, സീറോ മുതൽ വണ്ണ് വരെ മതി. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും.
0 to 1 എന്ന് പറയുമ്പോൾ ഓക്കേ ഇനി നമുക്ക് ഇത് റിവോൾവിംഗ് അബൗട്ട് ദി എക്സൈസസ് അബൗട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ എക്സൈസസ് അബൗട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് 0 ടു 1 ൽ അപ്പോൾ എക്സൈസസ് അബൗട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്കും വരും അല്ലേ ഇതിൻ്റെ മിറർ ഇമേജ് പോലെ വരും എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സോളിഡാണ് കിട്ടുക അപ്പോൾ ഈ ഒരു സോളിഡ് എന്തുപോലെയുണ്ട് ഇതൊരു ട്രംറ്റ് പോലെ ഉണ്ട് അല്ലേ അതായത് ഒരു കാഹളം പോലെയാണുള്ളത് ഇനി ഇതിൻ്റെ വോളിയാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പിക്ചർ വരച്ചു പിക്ചർ വരയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് അപ്പോൾ പിക്ചർ വരച്ചു ഇനി നമുക്കിതിൻ്റെ വോളിയം കാണാം വോളിയം ഇവിടെ വൈ തന്നിട്ടുണ്ട് വൈ ഇക്വൾ ടു എക്സ് സ്ക്വയർ ആണ് അതായത് എഫ് ഓഫ് എക്സ് ഇക്വൾ ടു എക്സ് സ്ക്വയർ ആണ് അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സോ അക്കോർഡിംഗ് ടു ദ ഡിസ്ക് മെത്തേഡ് ദ വോളിയം ഈസ് പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് അപ്പോൾ എ എന്ന് പറയുന്നത് 0 ബി എന്ന് പറയുന്നത് 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി എക്സ് വരും സോ പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് റേസ് ടു 4 ഡി എക്സ് വരും എക്സ് റേസ് ടു 4 ഇൻറ്റഗ്രേഷൻ എക്സ് റേസ് ടു 5/5 സോ പൈ ഇൻറ്റു എക്സ് റേസ് ടു 5/5 ഫ്രം 0 ടു 1 അപ്പോൾ 5/5 വരും ഓക്കെ അപ്പോൾ ക്ലിയർ അല്ലേ അപ്പോൾ ആദ്യം പിക്ചർ വരയ്ക്കാം പിന്നെ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് സൈൻ എക്സ് ആൻഡ് എക്സ് ഓൺ ക്ലോസ്ഡ് 0π/2 ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദി എക്സ് ആക്സസ് സ്കെച്ച് ദ റിസൾട്ടിങ് സോളിഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഗ്രാഫ്സ് തന്നിട്ടുണ്ട് വൈ ഇക്വൾ ടു സൈൻ എക്സും തന്നിട്ടുണ്ട് വൈ ഇക്വൾ ടു എക്സും തന്നിട്ടുണ്ട് ഓൺ ക്ലോസ്ഡ് 0π/2 റിവോൾവ് അബൌട്ട് ദി എക്സ് ആക്സസ് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്കെച്ച് ദ റിസൾട്ടിങ് സോളിഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം അപ്പോൾ ആദ്യം സോളിഡ് സ്കെച്ച് ചെയ്യണം പിന്നെ വോളിയം കാണണം അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ എക്സും എക്സും ആണ് തന്നിട്ടുള്ളത് അപ്പോൾ വൈ ഇക്വൾ ടു എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ അപ്പോൾ വൈ ഇക്വൾ ടു എക്സ് ഓൺ ക്ലോസ്ഡ് 0π/2 ആണ് അപ്പോൾ 5/2 വാല്യൂ ആണ് എന്നിട്ട് നമ്മൾ വൈ ഇക്വൾ ടു എക്സിൻ്റെ 5/2 എന്ന് പറയുമ്പോൾ 3.14/2 വരും അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ വരും 0 to π/2 നമ്മുടെ എന്ത് ഇവിടെയാണ് 5/2 എങ്കിൽ 0 to π/2 നമ്മുടെ വൈ ഇക്വൾ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെ വരും അപ്പോൾ ഓക്കെ ഇനി നമുക്ക് പറയേണ്ടത് വൈ ഇക്വൾ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് 0 to π/2 π/2 കൊടുക്കുമ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ 1 ആണ് വരിക അല്ലേ സൈൻ എക്സ് സൈൻ π/2 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാഫ് വരിക അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഓർമ്മയില്ലേ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് ഇത്തേക്കൊണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ 0 ആണ് ഇവിടെ പൈ ആണ് അപ്പോൾ π/2 സൈൻ എക്സിൻ്റെ വാല്യൂ 1 ആണ് അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ഇവിടെ തന്നിട്ടുണ്ട് വൈ ഇക്വൾ ടു എക്സ് ആൻഡ് വൈ ഇക്വൾ ടു എക്സിൻ്റെ ഗ്രാഫ് ആൻഡ് വൈ ഇക്വൾ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ റീജിയൺ ഇത് എക്സ് ആക്സിസിന് അബൗട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റീജിയൻ്റെ വോളിയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ വൈ ഇക്വൾ ടു എക്സ് എന്ന് പറയുമ്പം ഇങ്ങനെ വരും അല്ലേ അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ താഴോട്ട് വരും അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്താണ് വൈ ഇക്വൾ ടു സൈൻ എക്സ് അപ്പോൾ ഇത്രയും പോർഷനാണ് ആ ഒരു പോർഷൻ ഇവിടെയും റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ആയിട്ട് ഇങ്ങനെയും വരും അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വൈ ഇക്വൾ ടു എക്സ് എന്ന് പറയുന്നത് വൈ ഇക്വൾ ടു എക്സ് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ വരും പിന്നെ വൈ ഇക്വൾ ടു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുമ്പം എന്താണ് ഇത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ടേക്കും വരും എന്നിട്ട് ഇത് വരും അപ്പോൾ ഈ ഒരു റീജിയൻ്റെ വോളിയാണ് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ്റെ വോളിയാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ അപ്പോൾ സ്കെച്ച് ചെയ്തു സ്കെച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ ഓക്കെ ഇനി നമുക്ക് വോളിയം കാണാം വോളിയം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എസ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയൻ്റെ ഇതിൻ്റെ വോളിയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വലിയ ഇതിൻ്റെ വോളിയം കാണാം പിന്നെ അതിൻ്റെ ചെറുത് അതായത് എബൌട്ട് എക്സ് ആയിട്ടുണ്ടാകുമ്പോഴുള്ള വോളിയം കാണാം പിന്നെ അതിൻ്റെ സൈൻ എക്സ് ആയിട്ടുള്ള ഇതിൻ്റെ വോളിയം കാണാം എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ അപ്പോൾ നോക്കാം ആദ്യം ഇൻ്റഗ്രൽ വോളിയം ദ വോളിയം ഈസ് ദാറ്റ് ഓഫ് ദി കോൺ മൈനസ് ദാറ്റ് ഓഫ് ദി ഹോൾ അപ്പോൾ ആ കോണെന്ന് ഹോൾ മൈനസ് ചെയ്താൽ മതി കോൾ എന്ന് പറയുമ്പോൾ നമ്മളെ വൈ ഇക്വൾ ടു എക്സ് ആയിട്ട് എടുത്തിട്ടുള്ള വോളിയം പിന്നെ ഹോൾ എന്ന് പറയുമ്പോൾ വൈ ഇക്വൾ ടു സൈൻ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ള വോളിയം അത് മൈനസ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കോണിൻ്റെ വോളിയം കാണണം കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എസ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് എഫ് ഓഫ് എക്സ് എക്സ് ആണ് അപ്പോൾ പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 എക്സ് സ്ക്വയർ ഡി എക്സ് വരും എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേഷൻ എക്സ് ക്യൂബ് 3 വരും അല്ലേ അപ്പോൾ അത് ചെയ്താൽ നമുക്ക് π/4
24 വരും ചെയ്തു നോക്കാം ഇനി രണ്ടാമത്തേത് നമ്മൾ ഹോളിന്റെ വോളിയാണ് കാണാൻ പോകുന്നത് ദ ഹോൾ ഈസ് ഒബ്ടെയിൻഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് സൈൻ എക്സ് ഓൺ ക്ലോസ്ഡ് 0 പൈ ബൈ 2 അവിടെ നമ്മുടെ y f(x) എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ് അബൗട്ട് ദി x ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വോളിയം കാണണം വോളിയം ഈസ് പൈ ഇൻടു ഇന്റഗ്രൽ a ടു b f(x) ഹോൾ സ്ക്വയർ dx ആണ് അപ്പോൾ പൈ ഇൻടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 f(x) സൈൻ ആണ് അപ്പോൾ സൈൻ സ്ക്വയർ x dx വരും ഇന്റഗ്രൽ a ടു b സൈൻ സ്ക്വയർ x ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് സൈനെ നമ്മൾ ലീനിയർ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെ ലീനിയർ ഫോം എന്ന് പറയുന്നത് 1 cos 2x/2 ആണ് ഓക്കെ സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് 2x എന്ന് പറയുന്നത് 1 - 2 സൈൻ സ്ക്വയർ എക്സ് ആണ് അത് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് കാണണം സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 - cos 2x/2 ആണ് അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും പൈ കോൺസ്റ്റൻ്റ് ആണ് പൈ ഔട്ട് സൈഡ് 1/2 എക്സ് അതായത് 1/2 ഇൻറ്റഗ്രേഷൻ x/2 വരും പിന്നെ -cos 2x/2 ഇൻറ്റഗ്രേഷൻ 1/2 അവിടെ കോമൺ ആണ് പിന്നെ കോസിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ് സൈൻ ആണ് അല്ലേ അപ്പോൾ sin 2x വരും sin 2x/2 വരും അപ്പോൾ 1/4 വരും അപ്പോൾ ഇവിടെയുള്ള മൈനസും -1/4 sin 2x വരും ഫ്രം 0 to π/2 ഇനി വാല്യൂസ് കൊടുക്കാം അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോൾ π × x/2 π/2 കൊടുത്താൽ π/4 വരും പിന്നെ 1/4 × sin 2π/2 വരും sin 2π/2 എന്ന് പറയുമ്പോൾ sin 2π/2 കട്ട് ചെയ്തു sin π വരും sin π 0 ആണ് പിന്നെ 0 കൊടുക്കുമ്പോഴും എക്സിന് 0 കൊടുക്കുമ്പോൾ 0 വരും sin 0 എന്ന് പറയുന്നത് 0 ആണ് അപ്പോൾ π/4 × π വരും ദാറ്റ് ഇസ് π²/4 വരും അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് π/4 ആണ് അതായത് എബൌട്ട് എക്സിന് അതായത് ആ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് π/4 ആണ് ആ ഹോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് π²/4 ആണ് അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് അതിൻ്റെ ഇടയിലുള്ള വോളിയാണ് അപ്പോൾ വോളിയം ഓഫ് അവർ സോളിഡ് ഈസ് π/4 - π²/4 അത് ചെയ്താൽ നമുക്ക് 1.59 കിട്ടും ഓക്കെ പൈ ഈക്വൽ ടു 3.14 ആണ് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് 1.54 കിട്ടും ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് എബൌട്ട് ദി എക്സ് ആക്സിസിന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതേപോലെ നമുക്ക് വൈ ആക്സിസിന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാക്കാം അപ്പോൾ വൈ ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോളിഡ് ഉണ്ടാവും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ റൊട്ടേഷൻ എബൌട്ട് ദി വൈ ആക്സിസ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എബൌട്ട് ദി വൈ ആക്സിസ് ദ റീജിയൻ ബിറ്റ്വീൻ വൈ ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഓഫ് ദി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു f(y) c < y d ഈസ് അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുള്ളത് എബൌട്ട് വൈ ആക്സിസിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവുക എക്സ് ഈക്വൽ ടു f(y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും അതായത് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലായിരിക്കും സോറി വൈയിലായിരിക്കും തന്നിട്ടുണ്ടാവുക ആൻഡ് വൈൻ്റെ ലിമിറ്റും ആയിരിക്കും തന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത് എബൌട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സോളിഡിൻ്റെ എന്താണ് വോളിയൊക്കെ കാണാനാണ് വരിക ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് തിരിച്ചിട്ട് അതായത് നമ്മൾ എക്സിന് കൊടുത്തതിന് പകരം ഇവിടെ വൈ ആക്കി മാറ്റുക വോളിയം കാണുക സോ വോളിയം ഈക്വൾ ടു ഇൻറ്റഗ്രൽ c to b π × f(y)² dy എന്ന് വരും ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ചെയ്യാനുണ്ട് അതും കൂടി നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കർവ് y = 2√x y = 2√x ഫ്രം 0 < x < 2 ആൻഡ് ദി എക്സ് ആക്സിസ് ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദി എക്സ് ആക്സിസ് എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ടു ജനറേറ്റ് സോളിഡ് ഒരു സോളിഡ് ഉണ്ടാവും ആൻഡ് ആ സോളിഡിൻ്റെ വോളിയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ദി സോളിഡ് ഈസ് ഫോംഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ബിറ്റ്വീൻ ദി കർവ് y = 2√x x0 < x < 2 ആണ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് y = 2√x ആണ് എക്സിൻ്റെ ലിമിറ്റ് 0 < x = 2 ആൻഡ് ദി എക്സ് ആക്സസ് അബൌട്ട് ദി എക്സ് ആക്സസ് അപ്പോൾ സോളിഡ് റിവോൾവ് ചെയ്യുന്നത് ഈ ഒരു സോളിഡ് y = 2√x എന്ന് പറയുന്നത് ഈ ഒരു സോളിഡാണ് ഇതും പിന്നെ നമ്മുടെ എക്സ് ആക്സസിൻ്റെ ഈ ഒരു പോർഷനാണ് റിവോൾവ് ചെയ്യുന്നത് അത് എക്സ് ആക്സസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് റിവോൾവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ വരുന്ന എന്ത് വരാം വോളിയം വരാം ഇതേപോലെ തിരിച്ച് താഴോട്ടേക്കും വരും ഓക്കെ അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ പോർഷൻ ഇതാണ് നമ്മുടെ സോളിഡ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ദ റീജിയൻ ടു ബി റിവോൾവബിൾ പിക്ക് യു ദ ടിപ്പിക്കൽ റേഡിയസ് ആണ് ഓക്കെ ദെൻ ദ റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈസ് ഗിവൺ ബൈ അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് വരിക റേഡിയസ് എന്ന് പറയുമ്പോൾ സോളിഡ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയും വരും പിന്നെ തിരിച്ച് താഴോട്ടേക്കും വരും അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ അല്ലേ വരിക അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് y = 2√x ആണ് അപ്പോൾ f(x) ഇവിടെ വരിക f(x) = 2√x ആണ് അല്ലെങ്കിൽ y = 2√x ഓക്കെ ഇത് റേഡിയസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയില്ലേ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് y = 2√x ആണ്
അപ്പോൾ ഇതിൽ ഏത് പോർഷൻ എടുത്താലും നമുക്ക് കിട്ടുന്നത് വൈ ഇക്വൽ ടു 2 റൂട്ട് എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു പോർഷനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ സോളിഡ് പൈ ഇൻ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത് 0 to 2 ആണ്. പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 2 റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് വരും. ദാറ്റ് ഈസ് 2 പൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. 4 പൈ ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രൽ 0 to 2 റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഡി എക്സ് വരും. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ 4 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ 2 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ഫ്രം 0 to 2 വരും. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 16 പൈ ബൈ 2 വരും. ദാറ്റ് ഈസ് 8 പൈ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 8 പൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എബൌട്ട് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി വൈ ആക്സിസിന് എബൌട്ട് ആയിരുന്നു റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്ന് നമുക്ക് എക്സ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു വൈ ആക്സിസിന് എബൌട്ട് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പം കിട്ടുന്ന സോളിഡാണ്, സോളിഡ് കാണാം, അതിൻ്റെ വോളിയം കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.